തുറമുഖത്തിലെ ഉമ്മയും ഞാനുമായിട്ട് എനിക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒരു കോർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു തുടക്കം ഉണ്ടെങ്കിൽ ആദ്യം അത് പറയേണ്ടത് മാതൃത്വം എന്ന് പറയുന്ന ഒരു ഇമോഷൻ തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഡ്രീംസ് ഉണ്ട് അല്ലേ? സ്ത്രീകൾക്കുള്ള ഡ്രീംസിനെ കുറിച്ച് മിക്കവരും സംസാരിക്കാറുകൂടി. ഒരിക്കലും ഒന്നിനെയും ഒരാളും ഒന്നും ഒരു സാഹചര്യവും നമ്മളുടെ പരിമിതിയാണെന്ന് അത് നമ്മളോട് പറയാൻ അവസരം കൊടുക്കുക. അത് നമുക്കേ പറ്റൂ. അത് എനിക്ക് തന്നെ ഭയങ്കര പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആ ബൗണ്ടറി ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. നമസ്കാരം. നമസ്കാരം സീന. തുറമുഖം എന്ന സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ആ സിനിമ കാണുന്നതിന് മുമ്പ് വരെ എൻ്റെ മനസ്സിൽ തുറമുഖം എന്ന് പറയുന്ന സിനിമ രാജീവ് രവിയുടെ, നിവിൻ പോളിയുടെ, ജോജു ജോർജിൻ്റെ ഒരു കിഡിലൻ സിനിമ, ഒരു പീരീഡ് സിനിമ ആയിരുന്നു. പക്ഷെ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ നിറയെ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രമാണ്, ആ ഉമ്മയാണ്. സത്യത്തിൽ ആ സിനിമയുടെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ആ കഥാപാത്രമാണ്. ആ റിലീസ് നൽകിയിട്ടുള്ള മൊമെൻറ്റ്സ് ഇല്ലേ, കാരണം ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുണ്ട്, അതിന് ഇട്ട എഫേർട്ട്, ഈ ഒരു റിലീസ് സമ്മാനിച്ച മൊമെന്റ്സ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. കേൾക്കാൻ ഭയങ്കര എന്താ പറയുക, ശരിക്കും ഓവർവെൽമിങ് ആണ് ഇങ്ങനെ റെസ്പോൺസ്. ഉമ്മ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ഉമ്മയിലൂടെയാണ് സിനിമ കണ്ടത് എന്നൊക്കെ റെസ്പോൺസിലൂടെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3.5-4 വർഷമായി തുറമുഖത്തിൻ്റെ സ്വപ്നം എല്ലാവരും മനസ്സിൽ കൊണ്ടു കിടക്കാൻ തുടങ്ങിയിട്ട് ഫൈനൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ശരിക്കും ഞങ്ങൾ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും സിനിമയിൽ അഭിനയിച്ചവർക്കും എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം. പറയുമ്പോൾ ആദ്യം അത് തന്നെ പറയണം, അത്രയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ പടം ഇറക്കിയത്. ഞാനും അർജുനും നിമിഷയും കൂടി ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയത്. നിവിൻ ഉണ്ടായിരുന്നില്ല, നിവിൻ ദുബായിലുണ്ട്, കാച്ചി ഐ മീൻ ദർശന ട്രിവാൻഡത്തുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നൂർ ആ സിനിമ കാണാൻ പോയി തിയേറ്ററിൽ. അത് ആ ഫസ്റ്റ് കാണുമ്പോഴാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു നോട്ടാണ് ആദ്യം, ഹാ ഓ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു, ബിക്കോസ് അത്രയും ഹാർഡ് വർക്കും അത്രയും ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും ഈ കാലയളവിൽ ആ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഥ പറയുന്ന രീതി, പറഞ്ഞ തലം, പറഞ്ഞ കാലഘട്ടം, പറയുന്ന വിഷയം എല്ലാം തന്നെ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് തുടക്കം മുതൽ തന്നെ. ഓഡിയൻസ് എന്ന രീതിയിൽ നമ്മൾ അതിനകത്ത് പ്രവർത്തിച്ചു, നമ്മളത് വർക്ക് ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്തു, ആ പ്രോസസ്സൊക്കെ ചെയ്തു. പക്ഷെ തിരിച്ച് നമ്മളത് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ഓഡിയൻസ് ആണ്. അപ്പോൾ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് നമ്മളതിനെ പിന്നെ കാണുന്നത്. അപ്പോഴാണ് അതിൻ്റെ റിയാലിറ്റി നമുക്കത് മനസ്സിലാവുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു, ഹൗ ഡിഡ് ദാറ്റ് മാജിക് ഹാപ്പിൻ എന്ന് നമ്മളോട് തന്നെ നമ്മൾ യുനോ നമ്മളത് ആ സമയത്ത് ആ മൊമെൻറ്റിൽ ശരിക്കും ഭയങ്കര ബീങ് ഇൻ ദ മൊമെൻറ്റ് എന്ന് പറയില്ലേ, ആ ഒരു സ്പേസാണ് അത് ആ സമയം അത് കാണുമ്പോൾ. പ്രേക്ഷക എന്നുള്ള രീതിയിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഹെവിനെസ്സോട് കൂടിയിട്ടാണ് ആ തിയേറ്ററിൽ ആ സീറ്റിൽ ഇരിക്കുന്നത്. അപ്പം ഇത് പെർഫോം ചെയ്ത ഒരാൾക്ക് ആ സമയത്തായിരിക്കും ഒരു പക്ഷേ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നത്. ആ മൊമെൻ്റില്ലേ, അത് കഴിഞ്ഞിട്ട് കയ്യടി വരുന്ന ആ ഒരു നിമിഷം, അതെങ്ങനെയായിരുന്നു? ഹെവിനെസ് ഇൻ ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആക്ടേഴ്സ് എല്ലാവരും തന്നെ ആ സിനിമയെ പൂർണ്ണ രൂപത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് തിയേറ്ററിൽ. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഞങ്ങളുടെ മൈൻഡിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതെങ്ങനെ വരും എന്നുള്ളൊരു അൺസേർട്ടനിറ്റി നമുക്കുള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ. അത് പെർഫോമൻസ് വൈസും ഉണ്ടാകും, സീൻ വൈസും, ഇതെങ്ങനെ ഞാൻ ചെയ്തു, ഇതെങ്ങനെ വന്നിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ വിഷ്വലി കാണുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കുറേ ചോദ്യങ്ങൾക്കും അപ്പം അവിടെ ഉത്തരം കിട്ടുകയാണ്. നിമിഷയും അർജുനുമാണ് ഞാൻ പറഞ്ഞു ഞങ്ങളൊപ്പം ഇരുന്ന സിനിമ കണ്ടത്. ചില സീനുകളിൽ ഞങ്ങൾക്ക് ആ സമയം ആ പെർഫോം ചെയ്ത സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ഒരു വൈകാരികമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആ സീൻ പെർഫോം ചെയ്യുമ്പോഴും ആ സീൻ എടുത്ത ദിവസങ്ങളിലും ആ അന്നത്തെ സന്ദർഭങ്ങളും എല്ലാം അത് പേഴ്സണൽ ഏറ്റവും പ്രൈവറ്റ് സ്പേസിൽ ആ
എൻവയൺമെന്റിൽ ഉണ്ടായിരുന്ന ജീവിച്ചു പോയവരാണ് ഞങ്ങൾ ആ സമയത്ത്. അപ്പം അത് സ്ക്രീനിൽ പെട്ടെന്ന് കാണുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഞങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ എമോഷൻസും എല്ലാം ആ നോട്ടത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേഡാണ്. നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഒരു ക്രാഫ്റ്റ് നമ്മൾക്ക് തന്നെ അത് സ്ക്രീനിൽ കണ്ടൊരു മനസ്സുകൊണ്ട് നിറയാൻ പറ്റുകയെന്ന് പറയില്ലേ, ആ ഒരു പ്രോസസ്സായിരുന്നു അത്. സോ ഇറ്റ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പൂർണിമ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ, അവതാരകയെ, അഭിനേത്രിയെ പല രൂപത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് പ്രേക്ഷകർക്ക് അറിയാം. എങ്ങനെ ചിരിക്കും, എങ്ങനെ കൈകാൽ, ശരീരഭാഷ, ശബ്ദം, ഇതൊക്കെ വളരെ ഫെമിലിയറാണ്. പക്ഷെ അതിൽ നിന്ന് ടോട്ടൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു മൊയ്തുവിൻ്റെ ഉമ്മ എന്ന് പറയുന്ന ഈ കഥാപാത്രം. അപ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു ഉള്ളൊരുക്കം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അതായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടിയിരുന്നത്. ആക്ച്വലി ഞാൻ ചെയ്തതും അതാണ്. ആ തുറമുഖത്തിലെ ഉമ്മ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് കൺഫർമേഷൻ ആയതിന് ശേഷം പിന്നെ അവിടെ തുടങ്ങി എൻ്റെ ജേണി തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീ, അതാണ് അതിൻ്റെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. അപ്പം അതിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ഇത്രയും ആക്ച്വലി നമ്മൾ വെറുതെ ഒരു ഈസി റൂട്ട് പിടിച്ച് പോകാൻ പറ്റുന്ന ഒരു ഹോം വർക്ക് അല്ല. അപ്പം ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ കോൺവേഴ്സേഷൻസ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം അനുഭവം എന്ന് പറയുന്ന അവർ അനുഭവിച്ചവരുടെ വായാൽ കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതായിരിക്കുമല്ലോ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉമ്മമാരെ തേടിയുള്ള ഒരു യാത്രയായിരുന്നു. ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് വീടുകളിൽ പോയി കുറച്ച് ദിവസം സംസാരിച്ച് അവരുമായിട്ട് സമയം ചെലവഴിച്ച് അവർ വന്ന സമയത്ത് അവരും ഈ പറഞ്ഞ പോലെ മട്ടാഞ്ചേരിയിൽ നല്ല ജീവിതം തേടി എത്തിയവരാണ്. അപ്പം ആ വന്ന കാലഘട്ടത്തിൽ അവരെങ്ങനെയായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുറമുഖത്തിലെ ഉമ്മയും ഞാനുമായിട്ട് എനിക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ്, ഒരു കോർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു തുടക്കം ഉണ്ടെങ്കിൽ ആദ്യം അത് പറയേണ്ടത് മാതൃത്വം എന്ന് പറയുന്ന ഒരു ഇമോഷൻ തന്നെയാണ്. മാതൃത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ മദർഹുഡ് എന്ന് പറയുന്ന ഒരു ഒരു ഇമോഷൻ, ആ ഒരു വികാരം ആണ് എനിക്ക് തോന്നുന്നു കാലഘട്ട ഭേദമന്യേ വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഇപ്പോഴും അത് അത്രയും ഡീപ്പറും സ്ട്രോങ്ങറും ആയിട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമോഷനാണ്. പൂർണ്ണ ചിരിക്കുന്നതും സംസാരിക്കുന്നതും ശബ്ദവും ബോഡി ലാംഗ്വേജും എല്ലാം ജനങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, കണ്ട പരിചയമുണ്ട് എന്നുള്ളത്. അപ്പം അതിൽനിന്നൊക്കെ മാറി നമ്മൾ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. എന്നെ നിങ്ങൾ കാണുക ചെയ്യരുത്, എന്നെ കണ്ട ഓൺ ദ സ്പോട്ട് എൻ്റെ ആക്ടർ എന്ന രീതിയിൽ എൻ്റെ എഫേർട്ട് അവിടെ ഇല്ലാതാവുകയാണ്. അപ്പം ഞാനെന്ന വ്യക്തിയെ എന്നിൽ നിന്നും മാറ്റി നിർത്തുക, ഞാൻ സംസാരിക്കുന്ന രീതി, ഞാൻ യൂസ് ചെയ്യുന്ന ടോൺ, അതിൻ്റെ ടിമ്പർ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം പ്രീ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹോം വർക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നത്. നല്ല ജീവിതം തേടി ഇവരുടെ ഉറ്റവരെയും ഇവരുടെ ജനിച്ച സ്ഥലവും ഇവരുടെ റൂട്ട്സും വിട്ട് യാത്ര ചെയ്തിട്ടാണ് ഇവർ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. പക്ഷെ ആ സ്ഥലത്തേക്ക് അവർക്ക് ഫിറ്റ് ആവാൻ പറ്റണില്ല എന്നുള്ളത് ആ ആദ്യത്തെ ഷോട്ടിൽ ഇപ്പം മനസ്സിലാവും. കള്ളികളാണ് എനിക്കോട് ജീവിക്കും. അവൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, ബോഡി ലാംഗ്വേജ് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്. ആ ശബ്ദത്തിന്റെ വോയിസിന്റെ ഷ്രീക്ക്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അറ്റിങ് ഷ്രീക്കായിട്ടുള്ള ഒരു വോയിസാണ്. അതാണ് കഥയിലേക്ക് ഇങ്ങനെ പിടിച്ചിടുന്നത് പ്രേക്ഷകരെ. അപ്പൊ ആ അതിനകത്ത് ബേസിക്കലി കാണിക്കുന്നത് അവരൊരു ഫ്രസ്ട്രേഷൻ, അവർക്ക് അവിടെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ അവർ വന്നിരിക്കുന്ന ജീവിതം തേടി വേറെ ചോയ്സ് ഇല്ല എന്ന ഇതിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഈ എല്ലാ കഥാപാത്രങ്ങളുടെയും യാത്ര എന്തായിരുന്നിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ ഒന്ന് ഒരു ചെറിയ ഇന്നർ ജേണി നടത്തിയിട്ടുണ്ട്. ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് കൂട്ടുന്നുണ്ട്, പ്രോസ്തെറ്റിക് വരുന്നുണ്ട്, അതും നല്ല ചൂടിലാണ് ഈ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ട് ചൂടിലായിരുന്നു സംസാരിക്കുമ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും പൂർണ്ണിമ ഇടയ്ക്ക് ഒന്ന് മാറി നിന്ന് ആ കഥാപാത്രം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറി നിൽക്കാറുണ്ട്. ആ ഒരു ഹെവിനെസ്സോട് കൂടി തന്നെയാണ് ത്രൂ ഔട്ട് ആ സെറ്റിലുണ്ടാവാന്ന് പറഞ്ഞ് കേട്ടിരുന്നു. നമ്മളുടെ ശരീരം ആകെ മാറുമല്ലോ നമുക്ക്, മാനസികമായിട്ട് അതിലേക്ക് ഫിറ്റിനാവാനുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഫിറ്റ് ആവണ്ട, കാരണം അവിടെ പൂർണ്ണിമേന്ദ്രയത്നം കാണരുത്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മ ഉമ്മയുടെ ശരീരത്തിൽ വളരെ എംബോഡി ചെയ്തിരിക്കുകയാണ്. ആ ഉമ്മയുടെ എനർജി ആ ശരീരം അങ്ങ് എംബോഡി ചെയ്തിരിക്കുക. എന്തൊക്കെയായിരുന്നു അതിൽ, അത് കുറച്ചൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാവുമല്ലോ അത്രയും സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ. മേക്കപ്പാണ് എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഡിസ്കം, കാരണം ഈ ആൽക്കഹോൾ ബേസും അങ്ങനത്തെ കാര്യങ്ങൾ, റിങ്കിൾസ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലും ആ ചൂട് കൂടുമ്പോൾ ഒരു കണ്ണിൻ്റെ ഇടയിലെ ബേണിങ് സെൻസേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ ഒരു ഈ സിലിക്കോൺ ബേസ് ആയിട്ടുള്ളൊരു
കുറച്ച് ബോഡി ഫോം ആദ്യം ട്രൈ ചെയ്യും, അപ്പം അത് ചൂടാവും. ഓക്കെ, ഇനി അത് എല്ലാ സീൻസിലും മുഴുവനീളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഇല്ല. ഏജ്ഡ് ആയിട്ടുള്ള ആവശ്യമുള്ള സ്ഥലത്ത്, കാരണം അത് ഒന്നാമത്തത് ഭയങ്കര ഹെവിയാണ് ആ സംഭവം. പിന്നെ ചൂട്, പുറമെ ചൂട് കൂടുമ്പോൾ ഇത് ഭയങ്കര ചൂടാവും. ഓക്കെ, പൊള്ളുന്ന ചൂട്. അപ്പം നമ്മുടെ ഇങ്ങനെ ചുറ്റും പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിരിക്കണ പോലത്തെ ചൂടാണ്. പക്ഷെ അതൊക്കെ നമുക്ക് വേണ്ടാന്ന് വെക്കാം, കാരണം നമ്മൾ ആ സീൻസിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സീനിലേക്കൊരു സീനിൻ്റെ ഒരു ഹെവിനെസ് ഉണ്ടല്ലോ, സീനിൻ്റെ ഒരു ശരിക്കും നമ്മളെ വേ ഡൗൺ ചെയ്യുന്ന ആ സീൻസാണ്. ആ സീൻസും ആ അതിലൂടെ ആ സ്ത്രീ എങ്ങനെ സഞ്ചരിച്ചു അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം അതിലേക്ക് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ച്, പിന്നെ ഈ പിള്ളേർ ഭയങ്കര ബഹളമാണ്, അവരെപ്പോ കണ്ടാലും ഇങ്ങനെ കളിയാണ്. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ മാറി നിൽക്കും, അത്രേ ഉള്ളൂ. അല്ല, ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗ്യാങ് ആണ്. വർക്ക് ചെയ്യാൻ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞാൻ അവരോടൊപ്പമാണ്. ഷൂട്ടിംഗിന്റെ സമയത്താണ് ഈ ഞൂണ്ടലും എപ്പോ കണ്ടാലും എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അവർക്കൊക്കെ. അപ്പൊ പതുക്കെ മുങ്ങൂല്ലേ, പതുക്കെ മുങ്ങും. ആ നിന്നത് എസ്കേപ്പ് ആണ്. ക്ലൈമാക്സ് എല്ലാരും പ്ലാൻ ചെയ്ത് എന്റെ ക്യാരന്റെ ചുറ്റും പേടിപ്പിക്കുക അങ്ങനത്തെ ആയിട്ട്, കാരണം കുറെ കാലയിൽ ഒരുമിച്ച് ചെയ്യണം. അപ്പൊ ആ ഒരു ബോണ്ടിങ് ആ കുടുംബത്തിലെ നാല് പേര് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ കുറച്ച് കാലം ജീവിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സെറ്റ് അഴിച്ചു മാറ്റണ സമയത്ത് നമ്മുടെ ഏതോ വീട് പൊളിച്ചുകൊണ്ട് പോകണ പോലെ അവിടെ പോയി നമ്മളെല്ലാരും കുറെ നേരം ഇരുന്ന് സംസാരിച്ച് അതെല്ലാം കഴിഞ്ഞ അതിന് ശരിയാണ് ഈ വീടും മാറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റർഹുഡ് അതിൽ പോർട്രേ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഉമ്മാനി, കാച്ചി, ഉമ്മ, വുമൺഹുഡ് എന്ന് വേണം പറയാൻ അതിനെ, വുമൺഹുഡ് അല്ലേ, അത് ബ്യൂട്ടിഫുൾ ആണ് കാണിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആണുങ്ങളൊക്കെ സമരത്തിലാണ്, അവര് വന്നാലും പോയാലും മക്കളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്ത്രീകളേ ഉള്ളൂ. ഇവർക്ക് ശരിക്കും ഭക്ഷണത്തിനും എല്ലാത്തിനും അതൊരു പോരാട്ടമാണല്ലോ. അങ്ങനെയാണ്, അതാ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ഉമ്മമാരോടൊക്കെ സംസാരിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്, അരി പറക്കാൻ പോകുന്ന ഓ അങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നൊക്കെ അറിയുമ്പോൾ. അതെ, പക്ഷെ അതൊക്കെ റിയാലിറ്റി ആണോ എന്ന് തന്നെ നമുക്കിങ്ങനെ പ്രേക്ഷകനൊക്കെ അത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ട്രൂത്ത് ഹേർട്സ്, അതാണ് എന്റെ സംഭവം. ട്രൂത്ത്, സത്യം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമുക്ക് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്നത് മാത്രമാവണം എന്നില്ല. ചില സമയത്ത് സത്യം ഭയങ്കര പെയിൻഫുള്ളാണ്, ഇറ്റ് ഇസ് ടു ഡാർക്ക്. ആ ചുറ്റുമുള്ള ആ സമൂഹത്തിലുള്ള ആണുങ്ങളാണ് പോയി, അവര് വേറൊരു സ്ട്രഗിള് തന്നെയാണ്, അവരുടെ യുദ്ധം വേറെ തന്നെയാണ് അവരുടെ യുദ്ധം. സ്ത്രീകളുടെ യുദ്ധം മാനസികമായിട്ടുള്ള അവരുടെ വൈകാരികമായിട്ടുള്ള ഒരു യുദ്ധമാണെങ്കിൽ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ അന്നത്തെ, കാരണം അതൊന്നും അവര് തന്നെ ഉള്ളൂ അത് ഹോൾഡ് ചെയ്യാൻ. വേറൊരാൾ വന്ന് അവരെ രക്ഷിക്കാനോ ഒന്നിനും ഇല്ല, അങ്ങനത്തെ ഒരു എക്സ്പെക്ട് ചെയ്യുന്നില്ല, അങ്ങനത്തെ കണ്ടീഷനിങ്ങേ ഇല്ല. ഇല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോലും സ്ത്രീകൾ ഈ സിനിമയിൽ എഡിറ്റ് ചെയ്ത് പോയിരിക്കുന്ന പല സീനുകളിലും ശരിക്കും അതൊന്നും മനസ്സിലാവും. സ്ത്രീകളുടെ തന്നെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളോട് സംസാരിക്കുമ്പോ ഇവര് ഈച്ച് അതറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഇനിയിപ്പോ നിങ്ങക്ക് സർവൈവൽ ഇല്ല, ഇതേ ഉള്ളൂ. അപ്പൊ അതിനെ ഇന്ന രീതിയിൽ കാണണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒന്ന് രണ്ട് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത് അതങ്ങനെ ഒരു കാലഘട്ടമാണ്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ അവർ ജീവിക്കാൻ പറ്റുള്ളൂ, അവർക്ക് വേറെ സാഹചര്യമല്ല. ഇപ്പൊ ഈ കരയിൽ ഒരു ഉമ്മേനെയും മൂന്ന് മക്കളെയും ഒറ്റയ്ക്കാക്കി പോയിട്ടുള്ള സാഹചര്യത്തിൽ ആ ഉമ്മ എങ്ങനെ ജീവിച്ചിട്ടുണ്ടാവും, ഈ കുഞ്ഞുങ്ങളെങ്ങനെ വളർത്തിയിട്ടുണ്ടാവും, അവർക്ക് അവര് തൊഴിലില്ല, സ്ത്രീകൾ തൊഴിൽ ചെയ്യാത്ത സമയമാണ്, സാമ്പത്തികമായി എങ്ങനെയായിരുന്നിരിക്കാം ഇവരുടെ കുട്ടികളെ വളർത്തുകയും പിന്നെ ഇവരുടെ ജീവിതം നടത്തിക്കൊണ്ട് പോവുകയും, അത് അവരനുഭവിച്ചിട്ടുള്ള യാതനകളെല്ലാം പിന്നീട് ഉമ്മയുടെ പ്രായം ചെല്ലുമ്പോൾ അവരുടെ ശരീരത്തിലും കണ്ണുകളിലും ഉണ്ട്. ജൂതത്തിയിലും അത് കാണാനുണ്ട്, ഒരു വല്ലാത്ത ഫയർ ഉണ്ട് അവരുടെ കണ്ണില്, ഒരു ആങ്കറും ഒരു പുച്ഛമാണോ എന്നുള്ള രീതിയിൽ വരെ നമുക്ക് തോന്നും. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുആ പോലെ ഒരു ഒരു പൂർണിമ പറയുന്നുണ്ടല്ലോ, അത് ആ ശബ്ദത്തിന്റെ പൊട്ടൽ പോലും, കാരണം അതൊരു ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ദുആണല്ലോ, അതെങ്ങനെയാ? കാരണം ഇതൊന്നും ശീലമില്ലല്ലോ നമ്മളത് പറഞ്ഞ വാക്കുകൾ, അതൊന്നും അതെങ്ങനെയാ അത് തയ്യാറാക്കിയത്, എങ്ങനെയായിരുന്നു? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സഹപ്രവർത്തകരോടൊക്കെ ചോദിക്കുക, അവരുടെ ഉമ്മമാരതെങ്ങനെയാ പറയാ, പിന്നെ അവരതെങ്ങനെയാ പറയാ എന്നുള്ള സമയത്ത്, അല്ലെങ്കിൽ പ്രായം ചെന്ന അതെങ്ങനെയാണെങ്കിൽ. അപ്പം അവർക്കും പറഞ്ഞുതരാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പലപ്പോഴും, പക്ഷെ
ഓരോത്തിനും കുറച്ചൊരു ഒത്തിരി മുമ്പൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാനില്ല എന്ന് പറയുന്നില്ല. കാരണം അല്ലെങ്കിൽ ഞാൻ നോക്കിയിരിക്കുന്ന കാര്യം ഉമ്മയുടെ കണ്ണുകളിലൂടെ മാത്രമാണ് ശ്രമിച്ചിരിക്കുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് ശ്രമിച്ചിരിക്കുന്നത് ഉമ്മയുടെ കണ്ണുകളിലൂടെ, ഉമ്മയുടെ ശബ്ദം, ഉമ്മയുടെ ദേഷ്യം, വരുമോ ഉമ്മ എങ്ങനെയായിരുന്നിരിക്കാം, ഇതൊക്കെ ഒരു ആക്ടറിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ എന്നൊരു രീതിയിൽ പുറത്തു വരാനാണ് എപ്പോഴും സംവിധായകൻ നമ്മളെ സഹായിക്കുന്നതും അദ്ദേഹം ആഗ്രഹിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ വ്യൂ ഫൈൻഡറിലൂടെ കഥാപാത്രത്തെ കാണാനാണ് എപ്പോഴും അദ്ദേഹം ആഗ്രഹിക്കുക. അപ്പോൾ ആ കഥാപാത്രം എന്ന് പറയുന്ന അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആക്ടേഴ്സിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻസ് ആവണം. അപ്പോൾ അതിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ആ ആക്ടറിൻ്റെ തന്നെയാണ്. അപ്പം ആ മുമ്പൊക്കെ ഭാഗമായി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടൊരു എപ്പോഴും സിനിമയിൽ എല്ലാം ഒത്തു വരണമെങ്കിൽ അതൊരു മാജിക്കാണ്. ഇറ്റ്സ് എ മാജിക്കൽ മൂവ്മെൻറ്റ്, ഇറ്റ് കാൺ ബി റീക്രിയേറ്റഡ്. അത് അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, ഒരു ദൈവനിമിത്തം പോലെ വന്നു ചേർന്നു എന്ന് പറയില്ല. അതിനകത്തൊരു ടച്ച് ഓഫ് ഗോഡ് ഉണ്ട്. വേർ യു ഫീൽ ദറ്റ് യു കാൺ ബി, മേ ബി ഇനി അത് ഒന്നുകൂടെ ചെയ്താൽ ഇതിലും ബെറ്റർ ആവാം, അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമാവാം, പക്ഷെ ഇതാവില്ല. ദാറ്റ് ഈസ് എ ബ്യൂട്ടി ഓഫ് സിനിമ. ഓണസ്റ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാ ചെയ്യുന്ന ഒരു അപ്രോച്ച് ആയിരുന്നു അത്. അപ്പോൾ പിന്നെ എനിക്ക് ജനറലി ഇത്രീ വോയിസ് കുറച്ച്, അത് ഈ സിനിമയ്ക്ക് വല്ലാതെ ഗുണം ചെയ്തു തോന്നുന്നല്ലേ? ഒരു ഒരു ഈ സിനിമയ്ക്ക് ശേഷം ശരിക്കും അങ്ങനെ ആവുകയും ചെയ്തു. ബേസിക്കലി ശബ്ദം കുറച്ചൊരു എനിക്ക് പോസ്റ്റ് പ്രെഗ്നൻസി ആണ് ഇത്രയും മാറ്റം വന്നത്. ആക്ച്വലി രണ്ട് ഡെലിവറിക്ക് ശേഷമാണ് ശബ്ദത്തിൽ ഇങ്ങനെ ശബ്ദത്തിൽ കുറച്ച് മാറ്റം വന്നുകൊണ്ടിരുന്നിരുന്നു. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വോയിസിനെ വളരെയധികം സ്ട്രെയിൻ ചെയ്യും, വോയിസിനെ ആക്ച്വലി അബ്യൂസ് ചെയ്യും ശരിക്കും. അതും കുറച്ച് ചെയ്തു, അതില്ല ഞാൻ പറയണില്ല. പക്ഷെ പിന്നെ കാലം പോകത്ത് എനിക്ക് തോന്നുന്നു ഈ ഞാൻ എൻ്റെ പേഴ്സണൽ അനാലിസിസിൽ പറയുകയാണ്, എനിക്ക് വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ എൻ്റെ ശബ്ദം ഇടറി തുടങ്ങുമ്പോൾ തന്നെ. സോ ഐ തിങ്ക് അതും ഒരു ഭയങ്കര അനുഗ്രഹമാണ്. അതായിരിക്കും ക്ലൈമാക്സിൽ ഞങ്ങളുടെ അത് കരഞ്ഞ വിളിച്ചു പോയത്. അത് എനിക്ക് തന്നെ ഭയങ്കര പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. അവിടെയുള്ള ആ സ്ത്രീകളുടെ ആ സ്ട്രഗിൾ അവിടെ പരാജയത്തിലാണ് അവസാനിച്ചത്. അതെ, അതാണ് അതിലെ പെയിൻ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഒരു എസ്കേപ്പിസമാണല്ലോ കുറേ ആൾക്കാർക്ക് സിനിമ. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിന്നും എല്ലാം മാറി നിർത്തി ചില്ലായിട്ട് ഒന്നും ആലോചിക്കാതെ റിലാക്സ് ചെയ്ത് തിരിച്ച് വരാൻ പറ്റുക. അത് അങ്ങനെ സിനിമ കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാനും അങ്ങനെ സിനിമ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ അത് മാത്രമാണ് സിനിമ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പലതരം സിനിമകൾ ഇവിടെ വരണം. ഇതിന്റെ മേക്കേഴ്സിന് വളരെ കറക്റ്റായിട്ട് അതിന്റെ ഫോർമുല അറിയാം. അതെങ്ങനെ കറക്റ്റായിട്ട് അവർക്ക് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരാമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ ഡ്രാമ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രാമ തരാമായിരുന്നു, അല്ലെങ്കിൽ ഫൈറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഡയലോഗ് പഞ്ച് ലൈൻ എല്ലാം അങ്ങനെ അത് ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു സിനിമയാകുമായിരുന്നു. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കാൻ കാരണം. അത് ഇവിടെ നടന്നിട്ടുള്ള ഒരു വിഷയത്തെ ഏറ്റവും സത്യസന്ധമായി ആ സത്യത്തെ പുറത്ത് കാണിക്കണം എന്നുള്ള ഒരു അപ്രോച്ച് കാരണമാണ് ഇതിങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ആ മേക്കേഴ്സിൻ്റെ സ്ട്രോങ് സ്റ്റാൻഡ് തന്നെയാണ്. ഇത്രയും ഗംഭീര പെർഫോമൻസ് സംഭവിച്ചിട്ട് സ്റ്റേറ്റ് അവാർഡിൽ അത് പരാമർശിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ആരാധകർ അല്ലെങ്കിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അതിനു മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നില്ലല്ലോ, തുറമുഖം കണ്ടിരുന്നില്ല. എങ്ങനെയാണ് ഈ ഉമ്മയെ അവിടെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ശരിക്കും അത്ഭുതമാണ്. എന്താ അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ട് ഈ പെർഫോമൻസ് കണ്ടില്ല ജൂറി എന്നൊക്കെ? പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അത് നിങ്ങൾക്ക് ആ ഉമ്മയോടുള്ള സ്നേഹമാണ് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കേട്ടോ. എനിക്ക് ആ സമയത്തെല്ലാം സിനിമ എങ്ങനെയെങ്കിലും നമ്മൾ എനിക്ക് സിനിമ ജനം കാണണം എന്നതായിരുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. കലാകാരന്മാർക്ക് എല്ലാ രീതിയിലും പ്രോത്സാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. അത് ഇന്ന രീതിയിൽ തന്നെ ആവണം എന്ന് ഒരു കലാകാരനെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ആക്ടർ, ഞാൻ സ്റ്റേജ് ആക്ടറാണ്, സ്റ്റേജ് തന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് തന്നെ നൃത്തത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒരു ആക്ടറിന് എപ്പോഴും എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് മുമ്പിലിരിക്കുന്ന അവരുടെ റെസ്പോൺസാണ്. ആ കയ്യടിയും ആ ബഹളവും, ഇൻവിസിബിൾ ത്രെഡ് ഓഫ് കണക്ഷൻ ഉണ്ടല്ലോ ആർട്ടിസ്റ്റും ഓഡിയൻസും തമ്മിലുള്ളത്. അപ്പോൾ അതൊരു
അതാണ് ഫസ്റ്റ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബാക്കി എന്ത് വന്നു ചേർന്നാലും അത് ബോണസ് തന്നെയാണ്. സോ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ഓസ്കാർ പ്രഖ്യാപിക്കപ്പെട്ടു. അതിൽ 60-ാം വയസ്സിലാണ് മിഷേൽ യോക്ക് ആ പുരസ്കാരം കിട്ടുന്നത്. ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മിഷേൽ തന്നെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങളും ദിവസങ്ങളും കൂടുന്തോറും നമ്മുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് സംഭവം. പക്ഷേ ഇവിടെ നമ്മുടെ അപ്രോച്ചിൽ ഒരു മാറ്റവും വരുന്നില്ല. നമ്മൾ അതേ എനർജിയോടുകൂടി അതേ മാഗ്നിറ്റ്യൂഡോടുകൂടി അതേ പാഷനോടുകൂടി തന്നെയാണ് നമ്മൾ വീണ്ടും 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 അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ടർ എന്നുള്ള രീതിയിൽ ലെയേഴ്സ് കൂടുന്നില്ല, ആ എക്സ്പീരിയൻസിന്റെ ലെയേഴ്സ്. നമ്മുടെ പ്രായം ചെല്ലുന്തോറും നമുക്ക് ആ ഒരു ആ കഥാപാത്രം ഉൾക്കൊള്ളാനുള്ള നമ്മളുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതെ, അതാ കാലഘട്ടം എനിക്ക് തോന്നുന്നു ആ വെയിറ്റും ചിലപ്പോൾ നമ്മളെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഞാൻ നോക്കാറ്. കാരണം എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഈ സമയം തന്നെയാണ്. അതായത് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ അത് കാരണമായി എന്തൊക്കെ ആയി തീർന്നു, അതിനകത്ത് എനിക്ക് പറ്റിയിരിക്കുന്ന വീഴ്ചകൾ, എനിക്ക് പറ്റിയിരിക്കുന്ന ശക്തികൾ, എനിക്ക് വന്നിരിക്കുന്ന നേട്ടങ്ങൾ, അതെല്ലാം എൻ്റെ കൾമിനേഷനാണ് ഇന്നത്തെ ഞാൻ. അതിനകത്ത് ഇനിയിപ്പോൾ തൊഴിലെന്ന രീതിയിലും പറയണം, നമ്മളുടെ റിലേഷൻഷിപ്സ് എന്ന രീതിയിലും പറയണം. കാരണം വിവാഹത്തിലും ഈ 18-20 വയസ്സിലുള്ള ഒരു സ്ത്രീയല്ല ഞാനെന്ന്, എൻ്റെ പല തലങ്ങളിൽ വൈകാരികമായിട്ടുള്ള ഒരു വളർച്ച എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്, അത് പ്രൊഫഷണലിയും പേഴ്സണലിയും. അതെല്ലാം എന്നെ ഇന്നത്തെ ഞാനാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അതാണ്. അപ്പം ആ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് പേഷ്യൻ്റ്ലി തന്നെ വെയിറ്റ് ചെയ്യണം, അതിലേക്ക് വെയിറ്റ് ചെയ്യണം എന്ന് പറയില്ലേ, അത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗോയിങ് ബാക്ക് ടു മിഷേൽ, വളരെ പ്രസക്തമായ മൂന്ന് വാക്കുകളിലൂടെ അവരവരുടെ യാത്ര പറഞ്ഞുപോയി. ആ വാക്കുകളിലൂടെ എല്ലാവരെയും ഇൻസ്പയറും ചെയ്യിപ്പിച്ചു. കാരണം അവർ പറയുന്ന ഒരു കാര്യം, ഒരിക്കലും ഒന്നിനെയും ഒരാളും ഒന്നും ഒരു സാഹചര്യവും നമ്മളുടെ പരിമിതിയാണ്, നമ്മളുടെ പ്രൈം നമ്മുടെ പരിമിതിയാണ്, നമ്മളോട് ഒരാള് പരിതപിക്കാൻ അവസരം കൊടുക്കരുത്. അത് നമ്മളോട് പറയാൻ അവസരം കൊടുക്കരുത്, അത് നമുക്കേ പറ്റൂ. ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും ഇതിനു മുന്നേ ഉള്ള ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാലും അറിയാം, ഞാൻ സിനിമയെ കുറിച്ച് ചോദിച്ചിട്ടുള്ളപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ തീർച്ചയായിട്ടും സിനിമയിൽ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. അപ്പം എനിക്ക് എൻ്റെ ഗോളിലേക്ക് ഞാൻ വർക്ക് ചെയ്യായിരുന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ അതൊട്ടും തെറ്റാവില്ല. കാരണം ഇതാണ് എനിക്ക് ആവശ്യമുള്ളത്. ഞാൻ ഉള്ളിലൊരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരിക എന്ന് പറയുന്നത് ആ ആർട്ടിസ്റ്റ് അവരിലൂടെ ഒരു കഥാപാത്രത്തെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പല തലങ്ങളിൽ അത് തൊട്ടു പോവുക, അത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് സിനിമയിൽ അതിനെ എന്താ പറയുക പകർത്തിയെടുക്കാൻ പറ്റുക, അതുപോലെ തന്നെ ഓഡിയൻസിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും കിട്ടാൻ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് അതൊരു മെയിൻ ഗോളായിട്ട് വെച്ചുകൊണ്ട് തന്നെ എന്നാൽ പല കാര്യങ്ങളും അതുപോലെ പല ഡ്രീംസും നമുക്കുണ്ട് ആസ് എ പേഴ്സൺ. അപ്പം എല്ലാത്തിലേക്കും ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഗ്രഹമായി വന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ആക്ടേഴ്സും തന്നെ വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളവരും നല്ല വളരെ കഴിവുള്ളവരും എത്രയോ നമുക്ക് നോക്കി പഠിക്കാനുള്ള ഒരു ബോഡി ഓഫ് വർക്ക് ഉള്ള ആക്ടേഴ്സാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളും വളരെ വിരളമാണ് സിനിമയിലൂടെ സംസാരിക്കപ്പെടുന്നതും സിനിമയിൽ നമ്മൾ കാണുന്നതും. അപ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ സോ ലെസ്, ആക്ടേഴ്സ് ആർ സോ മെനി അല്ലേ. അതിൻ്റെ ബാലൻസ് ഇക്വേഷൻ കറക്റ്റ് അല്ല. ഇങ്ങനെയെല്ലാം ഇരുന്ന സാഹചര്യത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് അത്. ദാറ്റ് ഈസ് ജസ്റ്റ് ദ മാജിക് ദാറ്റ് ഹാപ്പൻഡ്. അത് ഭയങ്കര അനുഗ്രഹം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഇന്ദ്രജിത്ത് ഈ സിനിമയെ പരിചയപ്പെടുത്തിയത്, ഇത് ഇതിൽ ഞാനൊരു റോള് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് പൂർണിമ ഇന്ദ്രജിത്ത് ഫിലിം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം ഈ ഒരു മൊമെന്റ്സ് വരുമ്പോഴേ എങ്ങനെയാ ഇന്ദ്രജിത്തിന്റെ ഒരു ഒരു ചേർത്ത് പിടുത്തം ഉണ്ടല്ലോ. ഇന്ദ്രൻ അത് എന്റെ സിനിമയാണ്. ഞാൻ ഈ സിനിമയെ എങ്ങനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയെ സമീപിച്ചിരുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയെ വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം, ഉമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം, അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന അതേ മാഗ്നിറ്റ്യൂഡിൽ തന്നെ
അദ്ദേഹവും അതിനെ വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണിലൂടെയാണ് ഇന്ദ്രനീ സിനിമ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും തുറമുഖം എന്ന് പറയുന്നത് അത് അത് എനിക്ക് വേണ്ടി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പാർട്ട്ണർ. നമ്മുടെ അതിപ്പോൾ കുട്ടികളാണെങ്കിൽ അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ. ബിക്കോസ് അതൊരു ബ്യൂട്ടിഫുൾ സ്പേസാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഒരു ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, ഇമോഷണലി നമ്മളോടൊപ്പം അതേ പാഷനോടുകൂടി ഇൻവോൾവ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് സുഹൃത്തുക്കളാണെങ്കിലും അതെ, ഈ കഥാപാത്രത്തിൻ്റെ ഒരു ആഘോഷം നിങ്ങളുടെ ഒരു ഇന്നർ സർക്കിളിലെ ഒരു കൂട്ടുകാരികളുടെ ഒരു ഒരു കൂട്ടായ്മയുണ്ടല്ലോ. ഈ ഒരു നിമിഷം എല്ലാ ആക്ടേഴ്സിൻ്റെയും ലൈഫിൽ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. പക്ഷെ അത് സംഭവിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. എപ്പോഴായിരിക്കും സംഭവിക്കുക നമുക്ക് അറിയില്ല, പക്ഷെ അത് സംഭവിക്കും. അത് ഭയങ്കര റീഅഷുറൻസ് ആണ് സീന. അതെനിക്ക് മാത്രമല്ല, എനിക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന എത്രയോ പേർക്ക്, നമുക്ക് എല്ലാവർക്കും ഡ്രീംസ് ഉണ്ട് അല്ലേ. സ്ത്രീകൾക്കുള്ള ഡ്രീംസിനെ കുറിച്ച് മിക്കവരും സംസാരിക്കാറ് കൂടിയില്ല. കാരണം അത് ഒരു സംസാര വിഷയമല്ല മുമ്പൂരി. ഇന്നത്തെ കാലത്തിലേ അതൊക്കെ സംസാര വിഷയമാകുന്നത്. അത് ആകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള സിനിമകളിലൂടെയും ഇങ്ങനെയുള്ള കലയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്കത് കാണുമ്പോഴാണ് ഇതെനിക്കും പറ്റും എന്ന് മറ്റുള്ളവർക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു എക്സാമ്പിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ എത്രയോ സ്ത്രീകളുടെ കഥകൾ പറയാനുള്ള ഒരു സാഹചര്യമാണ് ഇന്നത്തെ സിനിമ ശരിക്കും പറഞ്ഞാൽ. കാരണം സ്ത്രീകളെ കുറിച്ച് മാത്രം തന്നെ പറയാനാണെങ്കിൽ വേറൊരു തലത്തിലോട്ട് ചിലപ്പോൾ സിനിമ പോകും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം, എപ്പോഴും നമ്മൾ കണ്ടിട്ടിരിക്കുന്ന നറേറ്റീവ്സും ഭൂരിപക്ഷവും മെയിൽ നറേറ്റീവ്സ് ആണ് സ്ത്രീകളെ കുറിച്ചിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആണ് ഒരു സ്ത്രീയുടെ നറേറ്റീവ് അബൌട്ട് ദ സൊസൈറ്റി, അല്ലെങ്കിൽ അബൌട്ട് ഹെർ ജേർണി, അല്ലെങ്കിൽ അബൌട്ട് എനിത്തിങ് ഇറ്റ് ക്യാൻ ബി എൻ ഇമോഷൻ, ഇറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് ഹെർ ലൈഫ് എന്നിങ്ങനെ. അതും എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ ആണ് അല്ലേ. അതിലേക്കൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒ ടി ടിയിൽ ഇത്രമാത്രം സബ്ജക്ട്സ് വരികയും ഇത്രമാത്രം അക്സെപ്റ്റൻസ് വരികയും ചെയ്തു. കാരണം അതിനുള്ള തയ്യാറെടുത്തിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ ഒരു സമൂഹം എന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ അക്സെപ്റ്റിംഗ് ആകുമ്പോൾ ഒരു സിനിമ എന്ന രീതിയിൽ അതൊരു വ്യവസായം കൂടെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സൊസൈറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്താൽ, സിനിമ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതുപോലെ കൂടുതൽ സിനിമകൾ സംഭവിക്കും. അപ്പം അങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളും സ്ത്രീകളും സ്ത്രീകൾക്ക് പറയാനുള്ള കഥകളും അവരുടെ ഇമോഷൻസും എല്ലാം എനിക്ക് തോന്നുന്നു വരണം. അത് വരുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം അത് അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് എന്നെപ്പോലെയുള്ള എല്ലാവർക്കും എനിക്കും ഉൾപ്പെടെ അതിലേക്ക് ഭാഗമാകാൻ പറ്റണേ എന്നുള്ളൊരു പ്രയറോടു കൂടിയാണ് ഞാൻ അത് പറയുന്നത്. രാജീവ് രവിയുടെ അടുത്ത സിനിമയിലെ അവസരം ചോദിച്ചോ ഇത്? ഐ മീൻ അതെല്ലാം ഒരു വളരെ പ്രൈവറ്റ് സ്പേസാണ്. ഒരാളുടെ തൊഴിൽ, ആ തൊഴിലിൽ വന്ന് ചേരേണ്ടവരുടെ ആൾക്കാരാരൊക്കെയാണെന്നുള്ള അവരുടെ തീരുമാനങ്ങൾ അതെന്തായിരിക്കും, ഇതൊക്കെ എല്ലാവരുടെയും ഒരു വളരെ അവർക്ക് ക്ലാരിറ്റി ഉള്ള പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ ഡിസിഷൻസ് ആണ്. അപ്പം ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആ ബൗണ്ടറി ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണത്. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം അതാണല്ലോ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് ഇനി സംവിധായകർ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണിമ ഇന്ദ്രജിത്തിൻ്റെ മുഖം വരും. കാരണം അത്രയും ഷെയ്ഡ്സ് ഇനി സാധ്യതയുണ്ടെന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു റിഫ്ലക്ഷനാണ് ഈ ഒരു സിനിമ വെക്കുന്നത്. ഇതുവരെ നമ്മൾ പറയും പൂർണ്ണിമ ഇന്ദ്രജിത്തിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് ഉമ്മയെ ഇപ്പോൾ പറയുന്നു. ഇതുകൊണ്ട് അടുത്ത സിനിമ അതാകട്ടെ കരിയർ ബെസ്റ്റ് എന്നുള്ള ഒരു വിഷ് നൽകാൻ അങ്ങനെ ഒരു മാജിക് ഇനിയും സംഭവിക്കട്ടെ എന്നാണ്. അതെ, അതുപോലെയുള്ള സിനിമകളും ഇനി വരട്ടെ എന്നുള്ളതാണ്. എനിക്ക് വരണം, അതുപോലെ കുറേ സിനിമകൾ ഇനിയും വരട്ടെ. അതിനകത്ത് എന്നെ പോലെയുള്ള എൻ്റെ ബാക്കിയുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഭാഗമാകാൻ പറ്റട്ടെ. അതിലൂടെ നമ്മുടെ സ്ത്രീ സമൂഹത്തെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന ഒരു എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് അത് ചെയ്യാൻ പറ്റിയ അതൊരു ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് നമുക്ക് മാത്രമല്ല നമ്മളെ കണ്ടു വളരുന്ന അടുത്ത ഒരു വളരെ കറക്റ്റ് ആയിട്ടാണ് ജനറേഷനും അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇതെല്ലാം. തീർച്ചയായും അവരുടെ ലൈഫ് സ്റ്റൈലിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വല്ലാത്ത ഒരു ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനത്തെ മാജിക് ഇനിയും സംഭവിക്കട്ടെ എനിക്കും സീനയ്ക്കും. തീർച്ചയായിട്ടും.